ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നമ്മുടെ തമ്പനിയിൽ അല്പം ക്ലിക്ക് ബൈറ്റ് പോലെ തോന്നുമെങ്കിലും പക്ഷേ ശരിയായ കാര്യം തന്നെയാണ്. സെബി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാക്കാനും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രണ്ട് മാറ്റങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അതിൽ ആദ്യം കൊണ്ടുവന്ന മാറ്റം KYCയിൽ നമ്മുടെ ഇൻകം ഡീറ്റെയിൽസും കൂടി എൻ്റർ ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് July 31. അപ്പോൾ പലർക്കും നിങ്ങൾക്ക് അഥവാ ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും. അത് റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്യുന്ന മിക്ക അക്കൗണ്ടിലും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇൻകം സോഴ്സിൻ്റെ കാര്യങ്ങളും പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളുണ്ട്. പക്ഷേ അഥവാ മുമ്പ് ഫില്ല് ചെയ്ത് മുമ്പ് അക്കൗണ്ടിലുള്ളവരാണെങ്കിൽ അത് ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൽ നിങ്ങൾക്ക് ബ്രോക്കറിന് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അവർക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്, അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്, ഇൻകം ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചു കൊടുത്താൽ മതിയാവും, അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ മാറ്റം കൊണ്ടുവന്നത് നോമിനേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. October 1 മുതലുള്ള എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിലും നോമിനി നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടിലൊന്ന് ചെയ്യേണ്ടി വരും. എന്തായാലും ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ സെപ്പറേറ്റ് ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നോമിനി എൻ്റർ ചെയ്യേണ്ടി വരും. നോമിനി നമുക്ക് 3 ആൾക്കാരെ വരെ ആഡ് ചെയ്യാം, അഥവാ 1-ൽ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2 ആളാണെങ്കിൽ 50-50, അല്ലെങ്കിൽ 1-ൽ 2-ൽ കൂടുതൽ 3 ആൾക്കാരുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് എത്ര പെർസെൻറ്റേജ് ഷെയർ എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. ഇനി ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ, മുമ്പ് നോമിനേഷൻ ഫോം കൊടുക്കാത്തവരാണെങ്കിൽ അവർക്ക് സമയമുണ്ട്. അടുത്ത വർഷം March 31 വരെ സമയമുണ്ട്. അതിനു മുമ്പ് ഈ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ബ്രോക്കർ തന്നെ അതിനുള്ള പ്രൊവിഷൻസ് തരും. ഒന്നുകിൽ ഓൺലൈൻ ഫോമായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിനുശേഷം നമ്മൾ ഈ സൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഫോമും അവർ തരും, അതിന് ഈ സൈൻ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അഥവാ ഫിസിക്കൽ ഫോമാണ് തരുന്നതെങ്കിൽ ഫിസിക്കൽ ഫോം ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു വിറ്റ്നസ് കൂടി ആവശ്യമുണ്ടാവും, അത് നമുക്ക് ഫില്ല് ചെയ്തിട്ട് അയക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞു ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്രയേ ഉള്ളൂ, 1-ൽ കൂടുതൽ നോമിനീസിന് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എത്ര പെർസെൻറ്റേജ് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്യേണ്ടി വരും. അത്ര നോമിനി ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഓപ്റ്റ് ഔട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം.